പരമാത്മാവ് ശുദ്ധബോധമാണ്. യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം 101 ഉൽപ്പത്തി പ്രകരണം ഭാഗം 3. സർവാത്മകത്വാന്യൈവാസൗ ശൂന്യോ ഭവതി കർഹി ചേത് യാദസ്തിന തദസ്തീതി വക്ത മന്ദ ഇതി സ്മൃത. മന്ത്രി മറുപടിയായി പറഞ്ഞു, തീർച്ചയായും ഞാൻ ഉത്തരം പറയാം. താങ്കളുടെ ചോദ്യങ്ങൾ എല്ലാം വിരലിൽ ചൂണ്ടുന്നത് പരമാത്മാവിലേക്കാണ്. ആ ആത്മാവ് ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ്, അതിന് നാമമില്ല, അത് വിവരണാതീതവുമാണ്. മനസേന്ദ്രിയങ്ങൾക്ക് അതിനെ സമീപിക്കാനോ അറിയാനോ കഴിയില്ല. അത് അശുദ്ധബോധമാണ്. ഒരു വിത്തിനുള്ളിലെ എങ്ങനെയാണോ വലിയൊരു മരം അതിസൂക്ഷ്മമായി കുടികൊള്ളുന്നത്, അപ്രകാരം ഈ വിശ്വം മുഴുവൻ ബോധമെന്ന അണുവിലാണുള്ളത്. വിശ്വത്തിന് ബോധമായി മാത്രമേ നിലനിൽപ്പുള്ളൂ, ആ ബോധം മാത്രമേ ഉണ്മയായുള്ളൂ. എല്ലാവരുടെയും അനുഭവം വെച്ച് നോക്കിയാലും ആ ബോധം തന്നെയാണ് എല്ലാവരിലും കുടികൊള്ളുന്ന ആത്മാവ്. അതുള്ളത് കൊണ്ട് മറ്റ് എല്ലാമുണ്ട്. ആത്മാവ് ആകാശം പോലെ ശൂന്യമാണ്, എന്നാൽ അത് ഒന്നുമില്ലായ്മ അല്ല, കാരണം അത് ബോധമാണല്ലോ. മനസേന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയാത്ത ഒന്നായതിനാൽ അതിനെ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. എല്ലാറ്റിൻ്റെയും ആത്മസത്താകയാൽ അത് ആർക്കും അനുഭവിക്കാവുന്ന ഒരു വസ്തുവല്ല. ഏകമാണെങ്കിലും അനേകം അണുക്കളിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് അവയ്ക്കെല്ലാം ഉണ്മയുള്ളതുപോലെ തോന്നുന്നു. ഒന്ന് പലതായി കാണപ്പെടുന്നു, എന്നാൽ കാണപ്പെടുന്നവ സത്തായ വസ്തുവല്ല. സ്വർണ്ണാഭരണത്തിൽ സ്വർണം മാത്രമാണ് മൂല്യവസ്തു എന്നതുപോലെയാണ്. അത് നിശൂന്മമായ ഒന്നുമില്ലായ്മയല്ല, കാരണം അതെല്ലാവരുടെയും ആത്മാവാണ്. അതങ്ങനെയാണെന്ന് പറയുന്നവൻ്റെയും അത് അംഗീകരിക്കാത്തവൻ്റെയും സത്ത ആത്മാവ് തന്നെയാണ്. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കർപ്പൂരഗന്ധത്തിൽ നിന്നും അതിൻ്റെ അസ്തിത്വം അനുഭവിക്കുന്നത് പോലെ ആത്മാവിൻ്റെ അസ്തിത്വം അനുഭവിക്കാനാവും. അത് തന്നെയാണ് എല്ലാവരുടെയും ആത്മാവ്. ബോധം, അതാണ് പരമാർത്ഥങ്ങളുടെ സഞ്ചയമായ ഈ ദൃശ്യപ്രപഞ്ചത്തിന് കാരണമാകുന്നതും. ഒഴുക്കുവെള്ളത്തിൻ്റെ സ്വഭാവമായ ചുഴികളും വെള്ളം തന്നെ. അതുപോലെ സഹജമായി അനന്തമായ വിശ്വബോധ സമുദ്രത്തിലെ ചുഴികളായി ത്രിലോകങ്ങൾ ഉണ്ടായി മാറി മറയുന്നു. ഈ ബോധം മനസേന്ദ്രിയങ്ങൾക്ക് അറിയാനാവാത്തത് കൊണ്ട് നിശൂന്യമാണെന്ന് തോന്നുമെങ്കിലും അത് ശരിയല്ല. ആത്മാന്വേഷണത്തിലെ അതിനെ അറിയാമല്ലോ. ബോധമെന്നത് ഭാഗിക്കാൻ അരുതാത്തതായതുകൊണ്ട് ഞാനും നീയും, നീ ഞാനുമാണ്. എന്നാൽ ആ അവിച്ഛിന്ന ബോധം ഞാനോ നീയോ ഒന്നുമായി മാറിയിട്ടില്ല. നീ ഞാൻ എന്നിങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉപേക്ഷിച്ചാൽ ഉണരുന്ന അവബോധം നീയോ ഞാനോ മറ്റെല്ലാമോ അല്ല. അവബോധം മാത്രമേ സത്തായിട്ടുള്ളൂ. അനന്തമായതുകൊണ്ട് ആത്മാവ് ചലിക്കുന്നുവെങ്കിലും ചലിക്കുന്നില്ല. എന്നാൽ ഓരോ അണുക്കളിലും അത് ദൃഢീകരിച്ചിരിക്കുന്നു. ആത്മാവ് വരുന്നതും പോകുന്നതുമില്ല, കാരണം കാലവും ദൂരവും പോലുമുള്ള ആശയങ്ങൾ കുറവായതും ഈ ബോധം മാത്രമാണ്. എല്ലാം ഉൾക്കൊണ്ടിരിക്കെ ആത്മാവിന് എങ്ങോട്ട് പോകാൻ കഴിയും? ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റിയത് കൊണ്ട് ഒരു കൂടിനകത്തെ ആകാശത്തിന് സ്ഥലമാറ്റം ഉണ്ടാകുന്നില്ല. എല്ലാം സ്ഥിതി ചെയ്യുന്നത് ആകാശത്തിലാണല്ലോ.